നിതിൻ എന്ന യുവാവിന്റെ ജീവിതം വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ തളക്കപ്പെട്ട അവസ്ഥയിലാണ്. പിറവിയിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന വൈകല്യം പിളർത്തിയ ശരീരവുമായി വിധിയോട് പടപുരുതിക്കൊണ്ടാണ് ഈ ജീവിതം മുന്നേറുന്നത്. വിവാഹ ജീവിതത്തിൽ 21 വർഷക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അന്തിക്കാട് നമ്പിയത്ത് വാസുദേവൻ മനോഹരി ദമ്പതികൾക്ക് നിധിനെ ലഭിക്കുന്നത്. ആദ്യമുണ്ടായ കുട്ടി മരിച്ചതിനെ തുടർന്ന് ഒരു കുഞ്ഞിക്കാല് കാണാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു ഈ മാതാപിതാക്കൾക്ക്. മാസം തികയുന്നതിന് മുമ്പ് മനോഹരി നിധിന് ജന്മം നൽകിയതിനാൽ കുട്ടിയെ ആശുപത്രി ജീവനക്കാർ ഇൻക്യുബേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. കുഞ്ഞിന് ഓക്സിജൻ നൽകാൻ വൈകിയതിനാൽ തലച്ചോറിലെ സെല്ലുകൾ നശിച്ചത് മൂലം നിധിന് വൈകല്യം ഏറ്റുവാങ്ങേണ്ടി വന്നു. 4 വയസ്സുവരെ അച്ഛൻ്റെ സൈക്കിളിൽ പുറംലോകം ചുറ്റിയെങ്കിലും തയ്യൽ തൊഴിലാളിയായ വാസുദേവന്റെ തൊഴിലിനെ ഇത് ബാധിച്ചു തുടങ്ങിയതോടെ വീടിന്റെ 4 ചുവരുകൾക്കിടയിൽ നിധിന്റെ ജീവിതം ഒതുങ്ങി. മകന്റെ മനസ്സ് വേദനിപ്പിക്കാൻ ഇഷ്ടമില്ലാത്ത ഈ പിതാവ് അന്തിക്കാട് സെന്ററിലെ തയ്യൽക്കട ഉപേക്ഷിച്ച് തന്റെ ഉപജീവനമാർഗം വീട്ടിലേക്ക് മാറ്റുകയായിരുന്നു. നിധിന് 25 വയസ്സായി കഴിഞ്ഞിരിക്കുന്നു. വാർദ്ധക്യത്തിന്റെ പിടിയിലായ മാതാപിതാക്കൾക്കും നിധിനും ജീവിക്കാനുള്ള ഏക വരുമാനം 3 പേർക്ക് ലഭിക്കുന്ന പെൻഷനാണ്. ഓക്സിജൻ കൊടുക്കാൻ വൈകിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രിയനത്തെ ശരീരം നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിന് ഈ ലോകത്തിൽ യാതൊരു ട്രീറ്റ്മെൻറ്റും ഇല്ല. മരിച്ചത് ജീവിക്കുമോ എന്നാണ് അവർ അന്നത്തെ ചോദ്യം വന്നത്. ജീവിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരു തുന്നലായിരുന്നു. ഇപ്പോൾ ആ ശേഷം തുന്നൽപ്പണി ഇല്ലപ്പോൾ, കാരണം എനിക്ക് അസുഖം വന്നതിന് ശേഷം ഇപ്പോൾ നിർത്തിയ മാതിരിയാണ്. ഞങ്ങൾക്ക് 3 പേർക്കും ഇപ്പോൾ പെൻഷൻ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ കുറച്ച് കാശ് സഹായിച്ചിട്ട് തന്നിട്ടുണ്ട്. തങ്ങളുടെ കാലശേഷം മകന് കൂട്ടായി ആരുണ്ടാകുമെന്ന ചിന്ത ഈ മാതാപിതാക്കളെ അലട്ടുമ്പോഴും കളങ്കമില്ലാത്ത സ്നേഹമാണ് ഇവർ മകന് നൽകുന്നത്. എന്തിനും ഏതിനും ആരുടെയെങ്കിലും സഹായം വേണമെന്നിരിക്കെ ഇടതുകൈയിൻ്റെ ബലത്തിൽ മുട്ടിലിഴഞ്ഞാണ് വീടിൻ്റെ അകത്തളങ്ങളിൽ നിധിൻ്റെ സഞ്ചാരം. ഇവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ സുമനസ്സുകളുടെ സഹായം ആവശ്യമായി വന്നിരിക്കുകയാണ്. അത്താണിയായി ആരെങ്കിലുമൊക്കെ വരുമെന്ന പ്രതീക്ഷയോടെ സുമനസ്സുകളുടെ കൈത്താങ്ങിനായി കാത്തിരിക്കുകയാണ് നിധിൻ്റെ കുടുംബം. TC News, അന്തിക്കാട്.